മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടോ, നിയമം അനുസരിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കിക്കാണാലോ. ശരിയാണ്, നമ്മൾ തുടക്കത്തിലെ സിനിക്കാകേണ്ട, പക്ഷേ നമ്മുടെ ഒരു രീതികൾ വെച്ച് നോക്കുമ്പോൾ ഈ ക്യാമറകൾ എത്ര കണ്ട് പ്രവർത്തനം തുടരും, എപ്പോഴാണ് ഇത് നിലയ്ക്കുക, എന്തൊക്കെയാണ് ഇതിൻ്റെ ഡ്രോബാക്സ്, ഇതൊക്കെ നമുക്ക് പരിശോധിക്കാതെ മുമ്പോട്ട് പോകാനും ആകില്ല. ശ്രീ രതീഷ് ചക്രപാണി, നോക്കൂ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വസ്തുതകൾ ഉയരുന്നത് ഈ ക്യാമറയുമായി ബന്ധപ്പെട്ട്. നേരത്തെ തന്നെ നമ്മുടെ ഡിജോ കാപ്പൻ സൂചിപ്പിച്ചിരുന്നു, ഈ നിർമ്മിത ബുദ്ധിയാകുമ്പോൾ, മനുഷ്യരാകുമ്പോൾ അവർക്ക് കണക്കാക്കാം, പറയാം, മനസ്സിലാക്കാം കാര്യങ്ങളെ. ഇതിപ്പോൾ പലതരത്തിലുള്ള സംശയങ്ങളും ആശങ്കകളുമുണ്ട്. മൊബൈൽ ഫോൺ പോക്കറ്റിൽ നിന്നെടുത്ത് കാറിൻ്റെ ഡാഷിലേക്ക് വെച്ചാൽ ഒരുപക്ഷെ നിർമ്മിത ബുദ്ധി അത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചതായി കണക്കാക്കാം, കണ്ടെത്താം, അപ്പോൾ പെനാൽറ്റി വരാം. അത് ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള അബദ്ധങ്ങൾ ഒരുപക്ഷെ ഈ നിർമ്മിത ബുദ്ധിക്ക് വന്നുകൂടെ, അറിയില്ല, ചോദിക്കുകയാണ്. ഒരു ഒരു പുതിയ സമൂഹം എന്ന നിലയിൽ അജിംഷാദ്, ഇത് വളരെ ഒരു നല്ല കാര്യമാണ് ക്യാമറകൾ ഘടിപ്പിക്കുന്നത്. ക്യാമറയുടെ കാര്യത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അജിംഷാദ് പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു 726 ക്യാമറകളാണ് ആകെ നമ്മൾ മേടിച്ചിട്ടുള്ളത്. അതിൽ 675 എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് ഹെൽമറ്റ് ഇല്ലാതെ ഓടിക്കുന്നത് കണ്ടുപിടിക്കാനാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ പോലും, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമ്മൾ ഹെൽമറ്റ് വെച്ചിട്ടുള്ള പല ചിത്രങ്ങളും അതിലേക്ക് ഫീഡ് ചെയ്യുന്നു. അപ്പോൾ ആ ഫീഡ് ചെയ്യുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും അതങ്ങനെ അല്ലാത്ത ചിത്രങ്ങൾ കണ്ടാൽ, അതുമായി മിസ്മാച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് ഈ ഫോട്ടോ അടിക്കും എന്നുള്ളതാണ്. ഇത് വ്യക്തിപരമായി ഞാൻ പറയട്ടെ, ഞാൻ ഒരുപാട് ഫൈൻ അടച്ചിട്ടുള്ള ഒരാളാണ്. ഞാനിപ്പോൾ ഒരു വണ്ടി കൊടുക്കാൻ നേരത്തെ തന്നെ ഏതാണ്ട് 20,000 രൂപയിലധികം ഫൈൻ അടച്ച ഒരാളാണ്. പക്ഷേ ഇത് കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ നടപ്പിൽ വരുത്തേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ ചില സ്റ്റാറ്റിസ്റ്റിക്സ് പറയാം. ഇപ്പോൾ രമേഷ് മിസ്ത്രി എന്ന് പറയുന്ന ടാറ്റ ഗ്രൂപ്പിൻ്റെ ഒരു ചെയർമാൻ തന്നെ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ടതിൻ്റെ കാര്യം, അദ്ദേഹത്തിൻ്റെ ബാക്ക് സൈഡിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഗൈനക്കോളജി ഡോക്ടറും അവരുടെ ഹസ്ബൻഡും രക്ഷപ്പെട്ടു. കാരണം ഇവർ രണ്ടുപേരും സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നു, പക്ഷേ രമേശ് മിസ്ത്രി അത് ഇട്ടിരുന്നില്ല. ഈ ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വലിയ വീഡിയോ ചെയ്തതാണ് ഒരു യൂട്യൂബിൽ. അതിൽ പറയുന്നൊരു കാര്യം, ഇന്ത്യയിൽ ലോകത്താകെ നടക്കുന്ന റോഡ് ആക്സിഡൻ്റ് എന്ന് പറയുന്നത് 13 ലക്ഷമാണ്. ആ 13 ലക്ഷത്തിൽ 500,000 നടക്കുന്നത് ഇന്ത്യയിലാണ്. അതിൽ 160,000 13 ലക്ഷത്തോളം ആളുകൾ ലോകത്ത് മരണപ്പെടുന്നുണ്ട്. 500,000 ആക്സിഡൻറ്റുകൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അതിൽ 160,000 ആളുകൾ ഇന്ത്യയിൽ മരണപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 12% ആളുകൾ റോഡ് ആക്സിഡൻറ്റിൽ മരണപ്പെടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതിൻ്റെ തന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, അതിൽ 65 ശതമാനത്തോളം ആളുകൾ 18 വയസ്സിനും 34 വയസ്സിനും ഇടയിലുള്ളവരാണ്. ഇതിൽ തന്നെ മഹാഭൂരിപക്ഷവും ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് മാത്രം മരണപ്പെടുന്ന ആളുകളാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് 64% വരുന്ന മരണങ്ങൾ ഒഴിവാകും ഹെൽമെറ്റ് ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്നാണ്. ഇനി നമുക്ക് കേരളത്തിലേക്ക് വന്നാൽ, കഴിഞ്ഞ 6 കൊല്ലങ്ങൾ കൊണ്ട് കേരളത്തിലുണ്ടായിട്ടുള്ളത് 23,500 മരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ 70% യങ്സ്റ്റേഴ്സ്, അതായത് 18 വയസ്സിനും 35 വയസ്സിനും ഇടക്കുള്ള ആളുകളാണ്. ഇത് 2018 കേരള ഗവൺമെൻറ് ഒരു അവയർനെസ് ക്യാമ്പയിൻ കൊണ്ടുവരണമെന്ന് വിചാരിച്ച് ഏതാണ്ട് 217 കോടി രൂപ മുടക്കിയതാണ്. പക്ഷേ അവയർനെസ് ക്യാമ്പയിൻ നടന്നെങ്കിൽ പോലും, മരണനിരക്ക് പകുതിയാക്കണം എന്ന് വിചാരിച്ചെങ്കിൽ പോലും അത് കുറഞ്ഞില്ല. പകരം ആകെ കുറഞ്ഞത് നമ്മുടെ പാൻഡമിക് സിറ്റുവേഷനിലാണ്. അതെന്തുകൊണ്ടാണെന്ന് അജിം ഷാദിനും കേട്ടിരിക്കുന്ന ആളുകൾക്ക് അറിയാം, വണ്ടികൾ റോട്ടിൽ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. ബാക്കി എല്ലാ വർഷങ്ങളിലും ഒരു 4,000 പേരെങ്കിലും മരണപ്പെടുന്നുണ്ട്. പെർ ഡേ 12 മുതൽ 15 വരെയുള്ള ആളുകൾ മരണപ്പെടുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. വളരെ ചെറിയൊരു കേരളത്തിൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് മഹാഭൂരിപക്ഷവും മരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും നമ്മളുടെ ക്യാമറകൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉള്ള ക്യാമറകൾ കൊണ്ടുവന്ന് ആ ക്യാമറകളിൽ ഹെൽമെറ്റ് വെക്കാത്തവരെ കണ്ടുപിടിക്കാനുള്ള ജാഗ്രത ഉണ്ടായാൽ അത് പിടിക്കപ്പെടുമെന്ന് ഉറപ്പായിട്ടുണ്ടെങ്കിൽ ഇത് കുറയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡിജോ കാപ്പൻ ഇവിടെ പറഞ്ഞതുപോലെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ആര്യ പറഞ്ഞതുപോലെയും ചില പ്രശ്നങ്ങളുണ്ട്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ നെഗ്ലക്റ്റ് ചെയ്യാവുന്ന മൈനസ് മിസ്റ്റേക്കുകൾ മാത്രമേ അതിനകത്തുള്ളൂ. ആര്യ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്, കാരണം ഇത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. കാരണം കേരളത്തിൽ എല്ലാം വെക്കാറുണ്ട്, പഞ്ചിങ് മെഷീൻ വെക്കാറുണ്ട്, പക്ഷേ ഇതൊന്നും കൃത്യമായി എന്ത് ചെയ്യാറില്ല, ഒരു കാരണവശാലും അത് മെയിൻറ്റെയിൻ ചെയ്യാറില്ല. പക്ഷേ മെയിൻറ്റെയിൻ ചെയ്താൽ ഇത് തീർച്ചയായിട്ടും നമ്മളൊരു പുതിയ സംസ്കാരത്തിലേക്ക് നയിക്കും. പിന്നെ ഈ ആക്സിഡൻറ്റുകൾ ഒഴിവാക്കാൻ തീർച്ചയായിട്ടും റോഡ് എൻജിനീയറിങ് ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഓട്ടോമൊബൈൽ എൻജിനീയറിങ് ശ്രദ്ധിക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ അവയർനെസ് ക്യാമ്പയിൻ നടത്തേണ്ടതുണ്ട്, എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ലോയും നടത്തേണ്ടതുണ്ട്. 4th എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ലോ, പക്ഷേ ആ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ലോ കൃത്യമായി നടത്തിയാൽ
വലിയ ഫൈൻ വരുമെന്ന് മനസ്സിലായാൽ തീർച്ചയായിട്ടും ആളുകൾ നിയമങ്ങൾ പാലിക്കും എന്ന് തന്നെയാണ് നമ്മുടെ ഉദാഹരണം. അജിം ഷാദിനും എനിക്കൊക്കെ അറിയാം, വിദേശത്തേക്ക് പോകുന്ന ഒരു മലയാളിയും ഗൾഫിൽ ചെന്നിട്ട് നമ്മുടെ കൂടെ വണ്ടി ഓടിക്കുന്ന പോലെ ഓടിക്കില്ല, അലസമായിട്ട് ഡ്രൈവ് ചെയ്യില്ല. കാരണം അവിടെ എല്ലാം കനത്ത ഫൈനാണ് ഇടേണ്ടി വരുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് ഇത് തീർച്ചയായും നടപ്പിലാക്കേണ്ട ഒരു പരിഷ്കാരമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ഇത് ഓക്കെ, ചെറിയ ചെറിയ ഒരു ചിലപ്പോൾ ഒരു വളരെ മെക്കാനിക്കലി ഇതിനെ ഡീല് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന ലെസ് ദാൻ 1% ആയിട്ടുള്ള ചെറിയ ചെറിയ കംപ്ലൈൻസ് ഒക്കെ ഉണ്ടാവാം. പക്ഷേ എങ്കിൽ പോലും നമ്മളൊരു പുതിയ റോഡ് സംസ്കാരത്തിലേക്ക് നമ്മളെ നയിക്കാൻ ഇത് തീർച്ചയായിട്ടും വളരെയധികം അനിവാര്യമായ കാര്യമാണ്. ശ്രീ ഡിജോക്കപ്പൻ, ഒരു പുതിയ റോഡ് സംസ്കാരത്തിലേക്ക് നമ്മെ നയിക്കാൻ, ഒപ്പം നാം വിദേശത്തൊക്കെ കാണുന്നത് പോലെ എല്ലാം ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടറൈസ്ഡായ ഡിജിറ്റലൈസ്ഡായ ഒരു ലോകത്ത്